ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീഷോ ബാഗ് ഹോളുമായിട്ടാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ബാഗ് ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറേ എല്ലാത്തിനും പറ്റുന്ന കുറച്ച് കുറച്ച് ബാഗ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കുറച്ച് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പൊ ഓരോ ബാഗ് കാണിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ, ഷെയർ കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗ്സ് എന്ന് പറഞ്ഞാല് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ, എന്താ പറയുക, അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈ ഒരു ബാഗ് ആണ് കേട്ടോ. ഒരു ടോട്ട് ബാഗ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കുറച്ച് സൈസ് കൂടിയ ബാഗ് ഇന്ന് ഇതാണ് കേട്ടോ, ഈ ഒരു ഹോളിൽ. കാരണം ഇത് ഒരു എന്താ പറയുക, നമുക്ക് അത്യാവശ്യം കോളേജ് ഓഫീസ് ഓഫീസ് പേർപ്പസിനും അല്ലെങ്കിൽ നമുക്ക് കാഷ്വൽ ഔട്ടിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ് കേട്ടോ. ഇതൊരു ടോട്ട് ബാഗാണ്, ജൂട്ടിൻ്റെ ടോട്ട് ബാഗാണെന്നാണ് കേട്ടോ പറയുന്നത്. റേറ്റ് വന്നിട്ട് 384 രൂപയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഒറ്റ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ്, അതിനിങ്ങനെ ഒരു സിബ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു രണ്ട് ചെറിയ കമ്പാർട്ട്മെൻറ്റും ഉണ്ട് കേട്ടോ. ഞാനതിൽ ഒന്നിൽ മൊബൈൽ യൂസ് ചെയ്യും, ഒന്നിൽ അതുപോലെ തന്നെ പൈസ ഒക്കെ വെക്കും. അതാണ് ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര രസമുള്ള ഒരു ബാഗാണ്, ഭയങ്കര സുഖമാണ് എടുത്തിട്ട് പോകാൻ. പിന്നെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഞാനിത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉള്ള പോലെയും തോന്നിയിട്ടുണ്ട്. ഇതുവരെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ലൊരു പ്രിന്റാണ് കേട്ടോ, ഫാബ്രിക്കിൻ്റെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അത് ഫാബ്രിക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല പ്രിന്റുണ്ട്. ഇവിടെ ചെറിയ എന്തോ ഒരു ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, ഒരു ബോക്സ് ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത്. അധികം വെയിറ്റ് താങ്ങും അറിയില്ല, പക്ഷെ കാണുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ്, ഈ ഒരു വൈറ്റ് സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ നമുക്ക് സ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 145 രൂപയാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്, പക്ഷെ കിട്ടിയപ്പോഴാണ് ഇത്ര അടിപൊളിയാണെന്ന് മനസ്സിലായി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ഇത് കാണാനായാലും ഭയങ്കര രസമുണ്ട്. പിന്നെ ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. ഇതിന്റെ സ്ലിങ് പറയുന്നതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചെയിൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വൈറ്റ് നമ്മുടെ നോർമൽ സ്ലിങ്ങും ഉണ്ട് കേട്ടോ. പിന്നെ സ്ലിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സിപ്പിന്റെ അവിടെയും ഇങ്ങനെയൊരു ചെറിയൊരു ഇതുപോലെ ടേസൽസ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണുള്ളത്, അത്യാവശ്യം വലിയ കമ്പാർട്ട്മെന്റ്. ഒരു സ്ലിംഗ് ബാഗിന് വേണ്ട ആ ഒരു സൈസ് ഉണ്ട് കേട്ടോ. നല്ല കമ്പാർട്ട്മെന്റും കാര്യങ്ങളും തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു വൈറ്റ് ഒരു സ്ലിംഗ് ബാഗാണ്. നമുക്ക് ഈ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ഹാവ് തന്നെയാണ് കേട്ടോ. കാരണം വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറ്റീരിയൽ PU എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണുമ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ, ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൈറ്റ് ആണ്, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എത്ര സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റൂല, കാരണം ഈ ഒരു റേറ്റിന് ഭയങ്കര സ്ട്രോങ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ഒരു ക്രോസ് ബോഡി ബാഗ് ആണ് കേട്ടോ. ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ. ഒരു ബ്ലാക്ക് ആണ്, അതിൽ ഇവിടെ ഇങ്ങനെ ഒരു സൺഫ്ലവർ ആണ് തോന്നുന്നു. സൺഫ്ലവർ അല്ല, ആ ഒരു ഡിസൈനുള്ള ഒരു ഫ്ലവർ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കണ്ടപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 151 രൂപീസ് ആണ്. രണ്ട് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഒന്നിന് ഇതുപോലെ സിബ് കൊടുത്തിട്ടുണ്ട്, ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളൊരു കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു അടച്ചിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് വലുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, രണ്ട് സിബൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഫോണ്, അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തന്നെ സ്ലിങ്ങിന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക, കാഷ്വൽ ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വേറെ അധികം സാധനങ്ങളൊന്നും എടുക്കാനില്ലാത്തവരാണെങ്കിൽ, ഇപ്പോഴത്തെ കൂടുതൽ ഈ കോളേജ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ
കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളും വലിയ ബാഗിന്റെ ഒക്കെ ആവശ്യം. അപ്പം ഇതുപോലെയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു ലിപ്സ്റ്റിക്ക് അല്ലേ, നമുക്ക് അതൊക്കെ ഇതിൽ ധാരാളമാണ് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്, കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഫാബ്രിക് ആണ് ഇത്, നല്ലൊരു ബ്ലാക്ക് കളർ തന്നെയാണ്, ഒരു മസ്റ്റാവ് തന്നെയാണ് കേട്ടോ. 151 rupees എന്തായാലും വേർത്ത് ആണ്. ഭയങ്കര മസ്റ്റാവായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പോലെയുണ്ട്. ഇവിടെ ഇതൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പോലെയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് ഒരുപാട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല സ്ലിംഗ് ബാഗ് ആയിട്ടും ഇങ്ങനെ ക്രോസ് ബോഡി ബാഗ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് ഇതുപോലെയുള്ള ബാഗുകൾ സ്റ്റൈൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബാഗ് തന്നെയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സ്ലിംഗ് ബാഗ് അല്ലെങ്കിൽ ഒരു ക്രോസ് ബോഡി ബാഗ് തന്നെയാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ചെക്ക് പാറ്റേൺ അല്ല, പക്ഷെ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചെസ് ബോർഡൊക്കെ പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ, വന്നിട്ടുള്ളതാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 191 rupees ആണ്. എല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പൗച്ച്, ഒരു കോയിൻ പൗച്ച് പോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ ഇവിടെ ഒരു ഈ ഒരു സ്ലിംഗിൽ ഇതുപോലെ ഒരു കോയിൻ പൗച്ച് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ PU എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റ് പ്ലാസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി ഇതിൻ്റെ ആ ഒരു സൈസ് നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ ഈ പ്ലാസ്റ്റിക്സ് നമുക്ക് ഫുൾ വേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പം പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മൾക്കത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇതുപോലത്തെ പ്ലാസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്സുകൾ തിരുക്കി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ആ ഒരു കമ്പാർട്ട്മെന്റിന്. പിന്നെ സ്ലിംഗും നമ്മൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കോയിൻ കമ്പാർട്ട്മെന്റ്, ഈ ഒരു കോയിൻ പൗച്ച് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസും കാര്യങ്ങൾ തന്നെയാണ്. സിബും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. വേറെ കാണുമ്പോൾ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നമ്മുടെ ജീൻസിന്റെ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെയും നല്ല ഡ്രസ്സസിന്റെ ഒക്കെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു യുണീക്ക് ഒരു ഒരു നല്ലൊരു സ്റ്റൈലിംഗ് പെർപ്പസിന് പറ്റുന്ന ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഈ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ട് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബാഗ് തന്നെയാണ് കേട്ടോ. ഈ കാണിക്കുന്ന എല്ലാം അതുപോലെയുള്ള ബാഗുകൾ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതൊരു ഷോൾഡർ ബാഗാണ്. എന്താ പറയുക, ഇപ്പം എൻ്റെ ഒരു ഭയങ്കര റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇങ്ങനെയുള്ള ബാഗാണ് കേട്ടോ, ഷോൾഡർ ബാഗ്. പക്ഷെ ഇതിൻ്റെ സ്ലിംഗ് കുറച്ചധികം ലെങ്ത്ത് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഷോൾഡർ ബാഗാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 187 rupees ആയിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ അഗെയിൻ PU തന്നെയാണ്. ഒരു ഒറ്റ കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയും ഉള്ളിൽ ഫുള്ളും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പാക്ക് പൊട്ടിച്ചതേ ഉള്ളൂ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ സിബും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ സ്ലിംഗ് വരുന്നത് ഇത്രയും ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു കുറച്ചുകൂടെ ലെങ്ത് കുറവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പോലത്തെ സ്ലിംഗും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. നല്ലൊരു എന്താ പറയുക, ഒരു ഫുൾ ഒരു ഒരു സോളിഡ് ബ്ലാക്ക് ഒരു മസ്റ്റാവ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പം ഈ കോളേജ് ഗേൾസ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ജീൻസൊക്കെ കുറച്ച് ഫ്ലെയേർഡ് ജീൻസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബാഗി ജീൻസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ബാഗൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗാണ്. ഒരു എത്നിക് ടച്ച് വരുന്നൊരു ബാഗാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 261 rupees ആയിരുന്നു ഞാൻ വാങ്ങിയപ്പം. ഇതിന്റെ മെറ്റീരിയൽ അഗെയിൻ PU ആണ് കേട്ടോ. മെറ്റീരിയൽ രണ്ട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, ഒരു സ്ലിംഗും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഇങ്ങനെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ലിംഗും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, റോസ് ഗോൾഡ്, ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ കളർ. ഈ ഒരു കളറാണ്, ഇത് റോസ് ഗോൾഡ് ആണ് കേട്ടോ. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ കസ്റ്റമർ ഇമേജ്
നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തു കേട്ടോ, ഞാനൊരു വെഡിങ്ങിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഞാൻ നേതുവിനെ കൂട്ടിട്ട് മോനെ കൂട്ടിയിട്ട് പോകുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. മോന്റെ ഒരു ഡ്രസ്സ്, അതുപോലെ തന്നെ കുറച്ച് ടവൽസ്, നമ്മുടെ ടിഷ്യൂസ്, ഫോൺ, പൈസ, അതുപോലെ തന്നെ ഒക്കെ പറ്റും കേട്ടോ. ചെറിയൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുവരെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇവിടെ ഇവിടെ ഉള്ളത് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഒരു ഗ്ലിറ്ററി ഒരു എഫക്റ്റ് തരുന്നുണ്ട് കേട്ടോ. കയ്യിൽ വരുമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഗോൾഡും അതുപോലെ തന്നെ ഈ ഒരു കളർ, ഒരു റോസ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ മെടഞ്ഞു വെച്ച പോലെയുള്ളൊരു ഇതാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ലിങ്ങും ഇതുപോലെ അത്യാവശ്യം നമുക്ക് വലുതായിട്ടും യൂസ് ചെയ്യാം, കുറച്ച് ചെറുതായിട്ട് നമ്മൾക്ക് ഈ ഒരു ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗി, നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല ഇത്രയും ഭംഗി. ഒരു ബോക്സ് ടൈപ്പാണ് ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇട്ടാലും നമ്മൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നില്ല. നമ്മൾക്ക് ഈ ഒരു ബാഗിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. എത്തിനിക് ഔട്ട്ഫിറ്റ്, സാരി അല്ലെങ്കിൽ സൽവാറിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇന്നത് പെയർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാം എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കേട്ടോ. ഈ ഒരു റേറ്റിന് നല്ല വർത്തായിട്ട് തോന്നി. അപ്പം നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഇതൊരു എത്തനിക്, ഒരു കൈൻഡ് ഓഫ് ഒരു സ്ലിംഗ് ബാഗാണ്. ഒരു ഫുള്ളി എത്തനിക് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 163 rupees ആണ്. സൂപ്പർ അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു എത്തനിക് ടച്ച് തോന്നുന്നുണ്ട് ഈ ഒരു പേൾസും ഈ ഒരു ഗോൾഡൻ ചെയിനൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഫുൾ എത്തനിക് ആണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് PU ആണ്. എഗെയിൻ 1 compartment ആണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇതായി. ഇത്രയും വലുപ്പമുള്ള കമ്പാർട്ട്മെൻ്റ് ആണ്. കളർ വന്നിട്ട് പിങ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട്. സ്ലിംഗ് നമ്മൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഇതുപോലെ ഒരു ചെറിയ ഇതുപോലെ ഗോൾഡൻ്റെ ഈ ഒരു ചെയിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതൊരു ഒരു എത്തനിക് ഒരു ബാഗായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ് ചെയ്ത പോലെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ബാഗ് തന്നെയാണ് ഈ ഒരു റേറ്റിന്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗിന്റെ ഹോൾ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബാഗ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.